ചുമ്മാ അഷ്റഫ് എന്നാണ്. ഞാൻ മഞ്ചേശ്വരം കൊപ്പള തറവാടിലാണ് എൻ്റെ വീട്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ പിന്നെ പാരമ്പര്യമായിട്ട് ഞങ്ങളെ പഴയ കാലഘട്ടത്തിൽ ഞങ്ങൾ ഇത് ഈ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് വരിക. 300 വർഷം 400 വർഷം ബാക്കുള്ള സാധനങ്ങളാണ്. ഇങ്ങനെ ഒരു ജനറേഷൻ കഴിഞ്ഞു പോയെന്ന് ഞാൻ ന്യൂ ജനറേഷന് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ സ്കൂളുകളിൽ കൂടി ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നത്. നല്ല പണ്ട് കാലങ്ങളിൽ നിത്യ ഉപകരണ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടായിരുന്ന ഓരോ സാധനങ്ങളാണ്. അപ്പോൾ ഇത് കാണാൻ കൗതുകമായി കുട്ടികൾ ഇപ്പോൾ അങ്ങനെ ഓരോ സ്കൂളുകളിലും കുട്ടികളെ കൗതുകത്തോടെ നോക്കാണ്. ഇന്നില വിളക്ക്, ഉൾവിളക്ക്, മിണ്ടി, കിണ്ണം, കോളാമി, മെവോടി, ഓലങ്കം, ഇതിനൊക്കെ പേര് തന്നെ കുട്ടികൾക്ക് അറിയില്ല. ഇതിൽ ക്രമ പോനണ്ട് പോനെ, പിന്നെ ഇത് കോളാമിയാണ്, ഇപ്പോൾ കോളാമിയാണ്, ഈസി ചേര, പിന്നെ ഇത് പറ. ഈ കുട്ടികളൊക്കെ ഒന്നാം ക്ലാസ്സിൻ്റെ ബുക്കിലൊക്കെ പറ പഠിക്കണമൊക്കെ ഞാൻ ഇത് കാണുന്നത് ഇവിടെ വെച്ചാണ്. ഇത് വലക്കാണ്, വലക്കാന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് നാം ഇതാണ് വലക്കായി പറയുന്നത്. അതിൻ്റെ ഏറ്റവും കുറ്റമ ഇതാണ് ഇത് നോവാണ്. അതായത് കൂടാൻ വേണ്ടിയിട്ട് രണ്ട് പോകത്തിൻ്റെ പരട്ടി വെച്ചുകൊണ്ടിരിക്കുന്ന സാധനം. ഇത് കുട്ടുകുത്തി, പാളക്കുപ്പി അങ്ങനെയുള്ള സാധനങ്ങൾ അളവുകാക്കലാണ്. ഇത് ഭരണികളാണ്. ഇത് ചക്കര ചർക്കെ സൂക്ഷിച്ചെടുക്കുന്ന ഭരണികളാണ്. ഇത് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള പാത്രങ്ങളാണ്. അത് 7 കുഴിൻ്റെ അപ്പം എന്ന് പറയും. പണ്ട് കാലത്തെ 8 കുഴിയായിരുന്നു. അതിന് ശേഷം 7 കുഴിയിലേക്ക് മാറിയതാണ്. ചോദിച്ചാലോ ഇതാണ് 7 കുഴി. അപ്പോളാ പറഞ്ഞത് അപ്പം തിന്നാൽ മാറി കുഴിയെണ്ണം. പിന്നെ ഇത് അളവ് പാത്രങ്ങളാണ്. ഇത് സേറാണ്. ഇത് അളവ് അരി അളക്കുന്ന സാധനമാണ്. അത് 1920 സീലുണ്ട്. അതിൽ ക്വീൻ എലിസബത്തിൻ്റെ ക്രൗൺ മാർക്കാണ്. ഇതൊക്കെ ഞാൻ നടന്നു പോകുമ്പോൾ വെറുതെ ഇങ്ങനെ പറക്കുന്നതാണ്. അതൊരു ഹോബിയാണ് എനിക്ക്. കടപ്പുറത്തും കാട്ടിലൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ കൗതുകമായി കാണുന്ന ചില കല്ലുകൾ ചിപ്പികളൊക്കെ ഞാൻ തൊട്ടിലാണ്. ഇതെൻ്റെ ഉപ്പാമ്മ എൻ്റെ ചെറുപ്പകാലത്തിൽ കുട്ടിയായിരിക്കുമ്പോൾ ഇതിൻ്റെ തൊട്ടിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ പിന്നെ ഇതൊരു ചാരിറ്റി ബോക്സാണ്. ഇതിൽ ഞാൻ കണ്ണീരൊക്കെ പാവപ്പെട്ട